ഹലോ ഹലോ സി ടി കെ ആർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കുറേ ആയല്ലേ വിളിയെല്ലാം നമ്മൾ കേട്ടിട്ട്. പണ്ടെല്ലാം ലീവ് എന്ന് പറഞ്ഞാൽ തട്ടത്തി മറയത്തിലെ ഡയലോഗ് പോലെയായിരുന്നു. പിന്നെ ചുറ്റുള്ളി ഒന്നും കാണാൻ പറ്റൂല. ആ നമുക്കിപ്പോ ലീവ് എന്ന് കേട്ടാ നട്ടപ്രാന്ത് വരുന്ന ഒരു അവസ്ഥയായി അല്ലേ. അന്നൊരു മാർച്ച് 11 അങ്ങനെ തന്നെ പറയണം. മാസം 5-6 കഴിഞ്ഞിപ്പം 2 വെക്കേഷൻ എന്നും പറഞ്ഞ് ചാടി തുള്ളി എല്ലാരോടും ദാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ആഘോഷാക്കി ആ ഗേറ്റ് കടക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ട ആ 2 ഇത്ര നീണ്ട 2 പോയെന്ന്. ഇപ്പോഴാണ് നമ്മളെല്ലാം തിരിച്ചറിഞ്ഞത് കോളേജ് നമുക്കൊക്കെ എന്തൊക്കെയോ ആയിരുന്നെന്നും. അവിടെ ഉള്ള സമയത്ത് ഫുള്ള് കുഴപ്പമായിരുന്നു. അവിടെ അതില്ല ഇതില്ല, ക്യാൻറ്റീൻ ചെറുത്, സ്പേസ് ഇല്ല, ക്യാമ്പസ് ഇല്ല, അവിടെ ഇല്ലാതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നടക്കാൻ ഡൗട്ട് അടിച്ചു പോവും. പക്ഷേ ഇതൊന്നും അവിടെ ഇല്ലെങ്കിലും നമ്മുടെ ലൈഫ് അവിടെയായിരുന്നു എന്ന് ഇപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത് അല്ലേ. എത്രയും പെട്ടെന്ന് ആ ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. എന്നാൽ ആ ഒരു ഹോപ്പ് പോലും നശിച്ചിരിക്കുകയാണ് നമ്മുടെ 16-20 ബാച്ചുകാർക്ക്. പെട്ടെന്നൊരു ദിവസം പ്രതീക്ഷിക്കാണ്ട് 4 കോളേജ് ലൈഫിൽ നിന്ന് കുറച്ച് സാഹിത്യമൊക്കെ കൂട്ടി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വസന്തകാലത്തിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നവരാണ് അവർ. നമ്മൾ പറയലുണ്ടല്ലേ, ചില സിറ്റുവേഷനിൽ ലൈഫിൽ നമ്മൾ ഒരു ഉൾവിളിയുടെ പുറത്തൊരു കാര്യം ചെയ്തു എന്നൊക്കെ. ഇവരുടെ കേസിൽ ഈ ഉൾവിളി ഏറെക്കുറെ കറക്റ്റ് ആട്ടാ. എന്താന്ന് വെച്ചാൽ ഹോളി ആയിട്ട് എല്ലാ വർഷവും നമ്മുടെ ക്യാമ്പസ് അത്ര നല്ല ടേംസിലല്ല പോവൽ. ഹോളിക്ക് 1 പെർമിറ്റഡ് അല്ല നമ്മുടെ ക്യാമ്പസ്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ചീത്ത ഒരു വശത്ത്, പ്രിൻസിപ്പാളുടെ ചീത്ത ഒരു വശത്ത്, സസ്പെൻഷൻ. മൂപ്പരായിരുന്നു എൻ്റെ മെയിൻ. സസ്പെൻഷൻ കിട്ടും 1 ഒബ്വിയസ്ലി നമുക്കറിയാം സസ്പെൻഷൻ വന്നാൽ അക്കാദമിക്സിനെ ബാധിക്കും, ഫ്യൂച്ചറിനെ ബാധിക്കും, ഒന്നും പറയണ്ട, ഫുള്ള് കുലുമാല കുലുമാല ആയിരുന്നു. പക്ഷേ ഇതൊന്നും ഇവരെ ബാധിച്ചൊരു വിഷയേ ആയിരുന്നല്ല കേട്ടോ. എന്ത് വന്നാലും നേരിടുക എന്ന ഒറ്റ ആറ്റിറ്റ്യൂഡിലായിരുന്നു അവർ ഹോളി ആഘോഷിച്ചത്. അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവരുടെ കോളേജ് ലൈഫിലെ ഏറ്റവും ലാസ്റ്റ് ആഘോഷം അതായിപ്പോയെന്ന്. കുറച്ച് കാവ്യാത്മകമായിട്ടൊക്കെ നമുക്കവർക്കൊരു വിളിപ്പേരൊക്കെ കൊടുക്കാം കേട്ടോ. നിറങ്ങളിലൂടെ പടിയിറങ്ങിയ ബാച്ച് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എനിവേ, അന്ന് 2016 സി ടി കെയറിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്ന് തുടങ്ങിയ ആ കോളേജ് യാത്ര പിന്നീട് ഹോളിയുടെ നിറങ്ങളിലാണ് അവസാനിച്ചത്. അന്ന് ഹോളിക്ക് ഇവർ വാരി വിതറിയ അതേ കളറായിരുന്നു അവരുടെ കോളേജ് മെമ്മറീസിനെയും. ആ മെമ്മറീസിലേക്ക് 4 1400 പരം ദിനങ്ങൾ, അതിലേറെ ഓർമ്മകൾ. ആ ഓർമ്മകളുടെ നിറങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടായാലോ, നമുക്കൊന്ന് അവരെ കൂടെ സഞ്ചരിച്ചാലോ. എനിക്ക് കോളേജിലേക്ക് വന്ന ഇറങ്ങിയ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമയിലൊക്കെ കാണുന്നൊരു ഫീലാണ് ഉണ്ടായത്. ഒരു പച്ചപ്പിൽ ഒരു KSRTC ബസ്സിൽ ഒരു വെളുപ്പാം കാലത്ത് ഒരു കുട്ടി ഇനി എന്താ ലൈഫിലേക്ക് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത ചോദ്യചിഹ്നവുമായി ഒരു കോളേജിൻ്റെ പടിക്ക് വന്നിറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ക്ലാസ്, ലാബ്, അറ്റൻഡൻസ്, വൈബ്, അസൈൻമെൻറ്റ്സ്, എക്സാംസ്, ഹോ ഇതൊക്കെ പണ്ടാരടങ്ങി നിൽക്കുന്ന നമുക്ക് ശരിക്കും മരുഭൂമിയിൽ വീശുന്നൊരു കുളിർക്കാറ്റാണ് സമരങ്ങൾ, ശരിയല്ലേ? സമരത്തിൻ്റെ ഒച്ചപ്പാട് അങ്ങേ തിരക്കുന്നു കേൾക്കുമ്പോഴേ മനസ്സിലൊരു ഇരച്ചു കയറുന്ന സന്തോഷമുണ്ടേ. പിന്നീട് അങ്ങോട്ട് ഇരുന്ന് കാൽക്കുലേഷൻസാണ്. സമരത്തിന് ഇപ്പം ക്ലാസ് വിടും, നേരെ വീട്ടിലേക്ക് പോകണോ അതോ? എന്തായാലും വീട്ടിലേക്ക് എന്നുള്ള പ്ലാൻ നമ്മൾ എടുക്കാൻ ചാൻസ് ഇല്ല. നമ്മളെന്തായാലും ഒന്ന് ചുറ്റിക്കറങ്ങി ഫ്രണ്ട്സിൻ്റെ അപ്പുറം അടിച്ചു പൊളിച്ച് മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തിട്ടേ നമ്മൾ പോകും. അപ്പം നമുക്കൊരുപാട് നമ്മുടെ സമരങ്ങൾ കാരണം എൻജോയ്മെൻറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടല്ലേ, ശരിയല്ലേ? ഫസ്റ്റ് ഇയറൊക്കെ ഞങ്ങൾ പോയ സമയത്തൊക്കെ ഒരു സ്ട്രൈക്ക് ഉണ്ടാകാൻ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. സ്ട്രൈക്ക് എവിടുന്നെങ്കിലൊക്കെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പിന്നെ ഭയങ്കര ആവേശം കയറിയിട്ട്, കാരണം ക്ലാസ് കഴിയുമല്ലോ. നമ്മളിവിടെ വന്ന ഒരു ടൈമിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിലെല്ലാം അധിക ദിവസങ്ങളിലും സ്ട്രൈക്ക് ഉണ്ടാകാറുണ്ട്. ഒന്നിക്കൽ തല്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ഇന്റേണൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഫസ്റ്റ് സ്ട്രൈക്ക് കേട്ടോ ഓർമ്മ വരണേ. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കോളേജിൽ വന്നിട്ടുള്ളൂ, എനിക്ക് അവിടുത്തെ സ്ലാങ് ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ, ഒരു സമയം പഠിച്ചു തരണേ ഉള്ളു ഞാൻ. അപ്പം ഞങ്ങൾ ക്ലാസ് തുടങ്ങിയിട്ട് 2 ഏതോ ബസ്സിൻ്റെ, കോളേജ് ബസ്സിൻ്റെ എന്തോ കഷ്ണം എടുത്ത് തലയിൽ വീണുവെന്നോ എന്തോ പറഞ്ഞു. സ്ട്രൈക്കാണല്ലോ, അപ്പോൾ ക്ലാസ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക ചേട്ടന്മാർ. അപ്പം SFN ചേട്ടന്മാർ ആദ്യം ക്ലാസ്സിൽ വന്നു. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ മീൻസ് കോളേജ് പൊളിറ്റിക്സ് ആയിട്ട്. അപ്പം ഞാനതിങ്ങനെ അന്തം വിട്ട് കണ്ടിരിക്കട്ടെ, ഇവർ വന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുന്നതൊക്കെ. എന്നിട്ട് അമൃത് ബാബു ആണോ അഖിൽ പ്രദീപാണോ? അഖിൽ പ്രദീപാണ്.
നമ്മുടെ സീനിയർ ആയിട്ട് ഉണ്ടായിരുന്ന ഫോർത്ത് ഇയർ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഫോർത്ത് ഇയർ. അപ്പം അഖിൽ പ്രദീപ് ബാലേട്ടൻ വന്നിട്ട് ഡെസ്കുമ്മ, ഞാൻ ഫസ്റ്റ് ബെഞ്ചിലാണ്, ഞാനും എഞ്ചി സ്വാധീനിക്കാം, ഡെസ്കുമ്മ വന്നിട്ട് അടിച്ചു കീ കീ പറഞ്ഞു. ഞാനാണെങ്കിൽ എല്ലാവരും ബാഗ് കിടണ്ട്, ഞാൻ പരക്ക തപ്പു കേട്ടോ, അവിടെ ഫുള്ള് ബെഞ്ചിൻ്റെ അടിയിലും ഡെസ്കിൻ്റെ അടിയിലും ഒക്കെ തപ്പുക. അഞ്ചനോട് നീ എന്ത് തപ്പു എന്ന് ഞാൻ പറയാം, കീ 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 എവിടെയോ പോയിട്ടുണ്ടെന്നാ തോന്നാണെ. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. സാധ്യം ഇനി കീ എന്ന് പറഞ്ഞതല്ല ഇറങ്ങിപ്പോ, ക്ലാസ്സിൽ നിന്ന് പോന്നാ പറഞ്ഞത്. ആഹാ, ഇപ്പോഴാണ് നമ്മുടെ വേണ്ടപ്പെട്ട സാധനങ്ങൾ എത്തിയതല്ലേ. നമ്മളേറെ കേൾക്കാനും കണ്ട് ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് പ്രണയം. ചിലർക്കിത് മധുരമേറിയ ഓർമ്മകളാണെങ്കിൽ മറ്റ് ചിലർക്കിത് ഇസ്തിരിപ്പെട്ടി സമാനമാണ് കേട്ടോ. ക്യാമ്പസ് ആയ റൊമാൻസ് ഉണ്ടാവും. നമ്മളെ കോളേജിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. സ്വന്തമായി ക്യാമ്പസ് റൊമാൻസ് ഇല്ലെങ്കിലും ആരാൻ്റെ റൊമാൻസ് കണ്ട് സംതൃപ്തി അടഞ്ഞവരാണ് നമ്മളിൽ എല്ലാവരും അല്ലേ. ക്യാൻറ്റീനിൽ പോയി നല്ല ചൂട് ചായ ഊതി കുടിക്കുമ്പോൾ ഈ ലവ് ബേർഡ്സിനെ നോക്കി അവരെ ഭാവിയെക്കുറിച്ച് അവരെക്കാളേറെ ടെൻഷൻ അടിച്ചിരുന്നവരായിരിക്കും നമ്മളിൽ പലരും. അങ്ങനെയാണെങ്കിൽ സി ടി കെ ആറിൻ്റെ ചുവരുകൾ സാക്ഷ്യം വഹിച്ച് കുറച്ച് പ്രണയകഥകളിലൂടെ നമുക്കൊന്ന് പോയി നോക്കിയാലോ. നൈസല്ലേ. പഠനം, പ്രണയം, വിപ്ലവം, അതിൽ ഏറ്റവും കൂടുതൽ കോളേജിൽ നടക്കുന്ന കാര്യം പ്രണയമാണല്ലോ. അപ്പം പിന്നെ ഇഷ്ടംപോലെ പ്രണയം കണ്ടിട്ടുണ്ട്. ഒന്നുമാർ, രണ്ടാമത്തെ ആള്, മൂന്നാമത്തെ ആള്, നാലാമത്തെ ആള്. പ്രണയം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ കാണാറുണ്ട് കോളേജുകളിലൊക്കെ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ മറ്റേ ലവേഴ്സ് കോണർ എന്ന് വിളിക്കുന്ന സ്പോട്ട് പോലും നമ്മുടെ കോളേജിലുണ്ടല്ലോ. ആദ്യം അങ്ങനെ ഇരുന്നു, രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്ന കൈപിടിച്ചൊക്കെ നടക്കണമെന്ന് നമ്മൾ വിചാരിക്കും, ഓ ഒരു സെറ്റാണ്. പക്ഷെ അവസാനം കോളേജ് ക്ലിയറായി രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നുണ്ട് എന്തെങ്കിലും അങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് പറഞ്ഞ ഏ അവര് ചങ്സായിരിക്കും, നമ്മൾ വെറുതെ ലൈനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായി ഡെഫിനിഷൻ. പ്രണയം എന്ന് പറയാനായിട്ട് കോളേജിൽ അങ്ങനെ ഒരു ലവ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പോളും ഉണ്ടായിട്ടില്ല. നമ്മൾ എപ്പോഴും വളരെ സിംഗിൾ വിത്ത് ഫ്രണ്ട്സ്, അതാ ഒരു വൈബാണ് ഇഷ്ടം. പ്രണയം ഒഫ്കോഴ്സ് പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ വൺ സൈഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഇയർ എന്ന് പ്രപ്പോസും ചെയ്തു, പക്ഷേ വർക്കൗട്ടായില്ല, അത് വേറെ. പ്രണയത്തിനെ കുറിച്ചിട്ട് ഇടിയിപ്പോൾ എന്നാ പറയുക, പ്രണയത്തിനെ കുറിച്ചിട്ട് നാല് കൊല്ലം ഇവിടെ പഠിച്ചിട്ട് പ്രണയം ഇല്ലാന്നെല്ലാം പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല. ഉണ്ടെന്ന് കൂട്ടിക്കോ നിങ്ങൾക്ക് എല്ലാവരും. സ്റ്റുഡൻറ്റ് പോപ്പുലേഷനിൽ ഡേ സ്കോളേഴ്സ് മെജോറിറ്റി ആയിട്ടുള്ള നമ്മുടെ കോളേജിൽ കോളേജ് ബസ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മഹാസംഭവമാണ് അല്ലേ. കോളേജ് ബസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറക്കും തളിക എന്ന പാട്ടാണ് നമ്മുടെ പലരുടെയും മനസ്സിൽ ആദ്യം ഓടി എത്തുന്നത്. ലാസ്റ്റ് അവർ അറ്റൻഡൻസ് പോയാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ച് സീറ്റ് പിടിക്കാനുള്ള തത്രപ്പാടും, ഇനി അഥവാ സീറ്റ് കിട്ടിയില്ലെങ്കിലും ആദ്യം ഇറങ്ങുന്ന ആളുടെ അടുത്ത് സ്ഥാനം പിടിക്കുന്നതും ഒക്കെ ആയിട്ട് എന്തൊക്കെ പുകിലായിരുന്നു. ഏറ്റവും മികച്ച സൗഹൃദം എനിക്ക് കിട്ടുന്നത് കോളേജ് ബസ്സിൽ നിന്നാണ്. ശീതൽ ഏച്ചി, ഒരു സീനിയർ. അപ്പോൾ ഏച്ചിനെയാണ് ഞാൻ ആദ്യം കോളേജ് ബസ്സിന് അത്രയും ഒരു നല്ല രീതിയിൽ പരിചയപ്പെട്ടത്. പിന്നെ അവിടുന്ന് പിന്നെ ഒരുപാട് പേരെ കോളേജ് ബസ്സിലൂടെ പരിചയപ്പെട്ടു. അവർ ചിലപ്പം വേറെ എന്തെങ്കിലും വർക്കിൽ പരിചയപ്പെടുമായിരിക്കും, പക്ഷെ എന്നാലും അതിന് കാരണമുണ്ടായ കോളേജ് ബസ്സാണ്. കോളേജ് ബസ് എന്ന് പറയുമ്പോൾ പപ്പടൻ്റെ ഒന്നാം നമ്പർ ബസ് തന്നെ. പഴയ ബസ്സാണെങ്കിൽ എന്താ, പഴയ ഡ്രൈവറാണെങ്കിൽ എന്താ, പപ്പടം പൊളിയാണ്. പപ്പടൻ്റെ അത്ര സ്കില്ല് വേറെ ആയിരിക്കും ഇല്ലാന്ന് തോന്നുന്നു. കോളേജ് ബസ്, കോളേജ് ബസ്സിൽ ഓർമ്മ വെച്ചാൽ ഇവിടുന്ന് എനിക്ക് 15 മിനിറ്റ്സ് ട്രാവൽ മാത്രമേ കോളേജ് ബസ്സിലുള്ളൂ. അപ്പോൾ തന്നെ വൈകുന്നേരം വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇറങ്ങുന്ന ആൾ ഞാനാണല്ലോ. അപ്പോൾ കോളേജ് ബസ്സിൽ എല്ലാ ആൾക്കാരും നിൽക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും നോക്കുക ഞാൻ എവിടെയാ ഇരിക്കുവാന്നായിരിക്കും സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വേഗം ഇറങ്ങുന്ന ചേച്ചി എൻ്റെ ബാഗ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം, അതിന് കണക്കായിട്ടാണ് നിൽക്കുക. എൻ്റെ ബാഗ് വെച്ചിട്ടുള്ളതിന് കണക്കായിട്ട് നേരത്തെ സ്ഥലമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വരെ സ്ഥലം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ ക്യാൻറ്റീൻ, അതെ, നമ്മുടെ ഒത്തിരി സൗഹൃദങ്ങളും ചർച്ചകളും പങ്കുവയ്ക്കലുകളൊക്കെ ഒക്കെ വേദിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപക്ഷെ അതൊക്കെ മേലെ നമ്മുടെ അസൈൻമെൻസും റെക്കോർഡ്സും ഒക്കെ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു നമുക്ക് നമ്മുടെ ക്യാൻറ്റീൻ. മാത്രമല്ല അവിടുത്തെ ടെസ്കിനും ബെഞ്ചിനും നമ്മളെ വളരെ നന്നായിട്ട് അറിയാം, കാരണം നമ്മുടെ എല്ലാ തള്ളലുകളും അവർ കേട്ടിട്ടുണ്ട്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കുറച്ച് കുറച്ച് കുശുമ്പും കുന്നായ്മയും കുറച്ച് രഹസ്യങ്ങളും ഒക്കെ നമ്മളവിടെ വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അത്രയേറെ നമുക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ക്യാൻറ്റീൻ. നമ്മൾ കോളേജിൽ ഇപ്പോൾ ക്ലാസ് റൂം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാവരും പോയിരിക്കുന്ന ഒരു സ്ഥലമാണ് ക്യാൻറ്റീൻ. ഫുഡ് കഴിക്കാൻ പോയതിനേക്കാൾ ഉപരി പറയാനുള്ളത് അസൈൻമെൻ്റ് ഒക്കെ എഴുതാൻ പോയ ഓർമ്മകളായിരിക്കും. ഡി എച്ച് എസിൻ്റെ ഡ്രോയിങ്സൊക്കെ എല്ലാവരും വീട്ടിൽ നല്ല ടേബിളിലൊക്കെ ഇരുന്ന് വരച്ചപ്പോൾ
നമ്മൾ പലരും വരച്ചിട്ടുള്ളത് ക്യാൻഡിയിലെ ടേബിൾ വെച്ചിട്ടാണ്. സെക്കൻഡ് ഇയർ ആണെങ്കിൽ മിക്ക പീരീഡും കട്ടാക്കിയിട്ട് ക്യാൻഡിയിൽ പോവും, അവിടെ നിന്ന് ചായ കുടിക്കും, കടി കഴിക്കും. അപ്പോൾ ആദ്യം ഫുള്ള് ലാവിഷ്, പൈസ കൊടുക്കില്ല, പറ്റാണ്. ക്യാൻഡീൻ എന്ന് പറഞ്ഞാൽ പറ്റാണ്, പറ്റു ബുക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റാക്കാൻ തുടങ്ങിയത് സെക്കൻഡ് ഇയറിൻ്റെ തുടക്കത്തിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏഴാളും കൂടി, ഞാൻ, നീരജ്, ഹരി, ജയദേവൻ, ഹാഫീസ്, റമീസ്, അങ്ങനെ ഏഴാളും കൂടിയിട്ട് ഏഴാളെ പേരിലും കൂടി ഒരു പറ്റു പേജ് തുടങ്ങി ഇൻ്റർവെല്ലിൽ പാലും വെള്ളവും പപ്സും തിന്നല്, ഡെയിലി ലാവിഷായിട്ട് പാലും വെള്ളവും പപ്സും. അപ്പോൾ ആ ഒരു സെമ്മിൻ്റെ അറ്റത്താവുമ്പോഴേക്ക് അടിപൊളിയായിട്ട് നല്ലൊരു എമൗണ്ട് പറ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നു. കോളേജ് സ്പോർട്സ് ആൻഡ് ആർട്സ്. സ്പോർട്സിനെ പറ്റി നമുക്കാർക്കും അധികം പറയാനോ കേൾക്കാനോ ഒന്നും തന്നെ ഉണ്ടാവില്ല, കാരണം അത് കോളേജിൻ്റെ ഭാഗമാണെന്നേ നമ്മൾ പലരും അംഗീകരിച്ചിട്ടുണ്ടാവില്ല. നടത്തേണ്ടവർ തന്നെ ഓടേണ്ടി വരുന്ന ഒരു പ്രത്യേക തരം ഗതികേടും ആ ഗ്രൗണ്ടിൽ നടക്കാറുണ്ട് കേട്ടോ. പക്ഷെ ആർട്സ് അതൊരു വികാരമാണ് മക്കളെ. സ്വന്തം വീട്ടിലൊരാഘോഷം നടക്കുമ്പോൾ ഏത് ലെവലാണോ നമ്മൾ സന്തോഷിക്കാറ് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാറ് അതേ ലെവലിലാണ് മൂന്ന് ദിവസത്തെ ആർട്സ് നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കാറ്. സോ ആ ആഘോഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ. ഞങ്ങൾ തേർഡ് ഇയർ പഠിക്കുന്ന സമയത്തുണ്ടായ സ്പോർട്സ് ആണ് അസ്ത്ര ടുക്കാനി സ്പോർട്സ്. ഫ്രീ ലീവിൽ ഒരു ദിവസം വെച്ചിട്ടുണ്ടായി, അതുകൊണ്ട് ലീവായത് കാരണം ആരും വന്നില്ല. സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വളരെ കുറവായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഐറ്റത്തിനൊന്നും പങ്കെടുക്കാൻ വേണ്ടത്ര ആൾക്കാരില്ല, മിനിമം വേണ്ട ആൾക്കാർ പോലും ഇല്ല. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുക്കാനുള്ള ആൾക്കാർ പോലും ഇല്ല ഓരോ ഐറ്റത്തിനൊന്നും. അപ്പോൾ അവിടെ ഇത് സ്പോർട്സ് സംഘടിപ്പിക്കാൻ വേണ്ടി പോയ സംഘാടകരായിട്ട് പോയ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ വേക്കൻ്റായിട്ട് വന്ന ഐറ്റത്തിലൊക്കെ ഞങ്ങൾ തന്നെ കയറി പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഓട്ടമത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന്. അപ്പോൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എനിക്ക് തേർഡ് കിട്ടിയ അതിൽ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരു സ്പോർട്സ് ഇവൻറ്റിൽ പങ്കെടുത്തിട്ട് ഒരു മെഡൽ കിട്ടിയെന്ന്. അതിൽ സ്പോർട്സിന് പൊതുവേ നമ്മുടെ കോളേജിൽ കുറച്ച് വെയിറ്റേജ് കുറവാണ്, സ്പോർട്സ് അധികം മൈൻഡ് ചെയ്യപ്പെടാറില്ല, വളരെ കുറച്ച് പേര് മാത്രമേ സ്പോർട്സിൽ ഉണ്ടാവാറുള്ളൂ. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മെമ്മറീസ് തന്നിട്ടുണ്ടാവുക കോളേജിൽ ആർട്സ് ആയിരിക്കും. എനിക്ക് നല്ല പൊതുവേ എല്ലാവർക്കും സ്പോർട്സിനേക്കാളും എല്ലാവരും അറ്റാച്ച്ഡായിട്ട് ആർട്സ് ആണ്. കോളേജിൽ ശരിക്കും ആഘോഷിക്കുന്നത് ആർട്സും അതിൻ്റെ ഡി ജെ പരിപാടിയും ഒക്കെ. ഇപ്പം ഏറ്റവും കൂടുതൽ മിസ്സായത് ഇപ്പം ഈ നാലാമത്തെ വർഷത്തെ ആർട്സ് ആണ്. കാരണം ഞങ്ങൾക്ക് ഫോർത്ത് ഇയേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ആർട്സ് ആണ്. അപ്പോൾ അത് മിസ്സായി. ആർട്സിനെ പറ്റി പറയുമ്പോൾ ഓർമ്മ വരുന്ന ഇൻസിഡൻറ്റ് വരുന്ന സെക്കൻഡ് ഇയർത്തെ ആർട്സ് ആണ്. സെക്കൻഡ് ഇയർത്തെ ആർട്സിൽ പിന്നെ അത് ബാച്ച് സ്പിരിറ്റിൻ്റെ ഒരു ഇതിൽ ഉണ്ടായൊരു സംഭവമാണ്. അത് വട്ടപ്പാട്ടിനും ഡ്രാമക്കും സെക്കൻഡും തേർഡും പൊസിഷനിൽ അല്ല, രണ്ട് മൂന്ന് ആൾക്കാരെ മത്സരിക്കാനുള്ളൂ. വട്ടപ്പാട്ടിന് മൂന്ന് ടീമും ഞങ്ങൾ ഉൾപ്പെടെ മൂന്ന് ടീമും, പിന്നെ അതേപോലെ ഡ്രാമക്ക് ഒരു ടീമും മാത്രമേ ഉള്ളൂ. അപ്പം ആ ഇവൻറ്റിൽ കയറി കഴിഞ്ഞാൽ പോയിന്റ് ഉറപ്പാണ്. എന്തായാലും ഡ്രാമക്ക് നമ്മൾ എന്തെങ്കിലുമായി തട്ടിക്കൂട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പോയിന്റ് ഉറപ്പാണല്ലോ, സെക്കൻഡ് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ അത് അറിഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പെയാണ്. ഈ ഇവൻ്റ് തുടങ്ങുന്നതിന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പെയാണ് ഈ സംഭവം അറിയുന്നത്. അങ്ങനെ പെട്ടെന്ന് എല്ലാം കൂടി ഒരു അഞ്ച് മിനിറ്റിൽ സ്ക്രിപ്റ്റെല്ലാം തട്ടി റെഡിയാക്കി. ഒന്നുമില്ല, സ്ക്രിപ്റ്റൊന്നുമില്ല, വാ ഇതന്നെ സംഭവം, നമ്മുടെ ടോപ്പിക് ഇതാണ്, വാ കയറിക്കോ, ബാക്കി എന്തെങ്കിലും ചെയ്തു അതിൻ്റെ മുകളിൽ കയറിയിട്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് കയറിയിട്ട് സ്റ്റേജിൽ അത് അവതരിപ്പിച്ച ഒരു സംഭവമാണ്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഇൻസിഡൻ്റ് ആണ്. മധുവിൻ്റെ ആ ഒരു വിഷയമാണ് ഉണ്ടായത്, അത് അടുത്ത സ്ക്രിപ്റ്റിന്. അപ്പം ഹരിയാണ് മധുവായിട്ട് അഭിനയിച്ചത്. ഇത് കയറി കഴിഞ്ഞിട്ട് ഡയലോഗ് എന്താ പറയേണ്ടതെന്നൊന്നും ആർക്കൊന്നും അറിയില്ല. അപ്പോൾ നേരെ സ്റ്റേജിൽ കയറി, പിന്നെ മധുവിനെ ആക്രമിക്കുന്നതാണല്ലോ, തല്ലുന്നതാണല്ലോ ഇത് തീം, ഇത് കണ്ടന്റ്. അപ്പം അതുമാത്രം എല്ലാവരും വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഹരിക്ക് നല്ല കാര്യമായിട്ട് തന്നെ ഒറിജിനലായിട്ട് തന്നെ അടി കൊടുത്തിട്ടുണ്ട്, കാരണം വേറെ ഒന്നും ഡയലോഗ് അറിയില്ല. ഓർമ്മിക്കാനായിട്ട് വന്നത് വട്ടപ്പാട്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങള് വലിയ പ്രാക്ടീസൊന്നും ഇല്ല, ചെറിയ രീതിയിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് കയറി തുടക്കം കുറച്ച് നല്ല കളറായി. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ ഫുള്ള് എല്ലാം തെറ്റി, സ്റ്റെപ്പും മാറി പാട്ടും പോയി ഒക്കെ പോയി, നല്ല കൊളായി, കുവല് നല്ല കുവലും കിട്ടി, അടിപൊളിയായിരുന്നു. അതൊക്കെ ട്രിപ്പ് അടിക്കൽ നമുക്കെല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലേ, അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലോ ഷോ ഒന്നും പറയണ്ട, വൈബ് വേറെ ലെവലായിരിക്കും. പക്ഷെ കോളേജിലെ ട്രിപ്പ് പ്ലാനിങ്ങിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ.
പ്ലാൻ ചെയ്തോ ഡ്രോപ്പ് ചെയ്യാം, അതാണ് അവിടുത്തെ അവസ്ഥ. ഇനി ഈ എക്സ്പെക്റ്റഡ് ആയ ട്രിപ്സെല്ലാം പൊളിഞ്ഞ് പണ്ടാറ് അടങ്ങിയെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില യാത്രകൾ അവിടെ നടക്കാറുണ്ടല്ലേ. അത് ചിലപ്പോൾ ചീമിനി ടൗൺ ആവാം, ചിലപ്പോൾ അങ്ങ് കുളു മണാലി ആവാം. ട്രിപ്പിംഗ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് യാത്രകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കങ്ങനെ വലിയ ട്രിപ്പിംഗ് ഒന്നുമില്ല. നമ്മളെ ട്രിപ്പിംഗ് എന്നൊക്കെ പറയുന്നത് കോളേജിൻ്റെ സറൗണ്ടിങ്ങിലുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാതുള്ള സംഭവം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ഇയറിൽ നിന്ന് വേറൊരു വെള്ളച്ചാട്ടം കാണാൻ പോയി, അത് നമ്മളെ കോളേജിൻ്റെ അടുത്ത് തന്നെ. അതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അത് അടുത്തുള്ള സ്ഥലമായിരുന്നു. നമുക്ക് തിരിച്ചു വരുമ്പോൾ മനസ്സിലായത് പോകുമ്പോൾ വഴിയൊക്കെ തെറ്റി ഏതിലൊക്കെയോ പോയി ഒരുപാട് നടന്നൊരു വകയായി. വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിരുന്നു, തിരിച്ചു വരുമ്പോൾ മനസ്സിലായി ഇത്ര അടുത്തുള്ള സംഭവമായിരുന്നു, നമ്മൾ ഇതിലൊക്കെയോ പോയി തെറ്റിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആയെന്നൊക്കെ. ട്രിപ്പ് പ്ലാനിങ് അപാരതകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഈ നാല് കൊല്ലത്തിനിടയ്ക്ക്. ട്രിപ്പ് പ്ലാനിങ് പ്ലാനിങ് ഒക്കെ വന്നായിരിക്കും, അതിപ്പോ മണാലി ആയിരിക്കും, മണാലി കുളു ഇതൊക്കെ തന്നെ ആയിരിക്കും ആദ്യം വരല്ലേ. അവസാനം ഇവിടെ നിന്ന് അടുത്തെവിടെങ്കിലും പോയാന്നുള്ള രീതിയിൽ വരെ എത്തും. പക്ഷെ എന്നാലും നമ്മൾ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ, അത്യാവശ്യം നല്ല വൈബിലുള്ള പിള്ളേരും, അതുകൊണ്ട് പിന്നെ ട്രിപ്പിനൊന്നും ഇതില്ല. പക്ഷെ എനിക്ക് ഓർമ്മ വന്ന ട്രിപ്പിൻ്റെ ഏഴാൾ വെച്ച് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് അവസാനം പോകുന്ന ദിവസം രാവിലെ നാലാളായി, എന്നിട്ട് അവസാനം പോയത് മൂന്നാൾ വരെ ആയ കേസുണ്ട്. അതൊക്കെ നല്ല കോമഡി സീനായിരുന്നു. ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഓരോരാൾ 10 ആള് 11 ആള് ഇന്നോവ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയ സാധനങ്ങൾ, അവസാനം ഞങ്ങൾ 2 ബൈക്ക് എടുത്തിട്ട് പോയ ട്രിപ്പൊക്കെ ഉണ്ട്. അതിൽ രാവിലെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4 ആളുണ്ടായിട്ട് പകുതിക്കുന്നത് 3 ആളായ അവസ്ഥയിലാണ് ആസ് യൂഷ്വൽ. ബർത്ത്ഡേ സെലിബ്രേഷൻസ്, പ്രിയപ്പെട്ടവരുടെ പിറന്നാൾ, ഏതൊക്കെ തരത്തിൽ ആഘോഷിച്ച് ചളമാക്കി കുളമാക്കി പണ്ടാരടക്കി കയ്യിൽ കൊടുക്കാമെന്നതിൽ ഗവേഷണം നടത്തിയിരിക്കുന്ന ടീംസ് ആയിരിക്കും നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാരും അല്ലേ. കേക്ക് മുറിയിൽ തുടങ്ങി പിന്നീട് മൈദാമുട്ട, തക്കാളി, ഉജാല, കളർ എന്നിവയുടെ ഒരു കോംബോ ഓഫറാക്കി അങ്ങ് കയ്യിൽ കൊടുത്താലേ നമുക്കൊരു മനസ്സുഖം കിട്ടിയുള്ളൂ. സോ പിറന്നാൾ ആഘോഷിക്കുന്നൊക്കെ ദൈവമേ ജനിക്കേണ്ടിയായിരുന്നു എന്ന് തോന്നിയ സിറ്റുവേഷൻ തുടക്കം CET കേരള നടന്നിട്ടുണ്ട്. മീശെടുക്കുക, മുടി മുറിക്കുക, നമ്മളെ ഹാഫീസിൻ്റെ പൊന്നു പോലെ സൂക്ഷിച്ച മുടിയൊക്കെ ആയിരുന്നു മുറിച്ചത്. പിന്നെ നമ്മളെ സിവിൽ ബ്ലോക്കിൻ്റെ മുന്നത്തിലെ കുളത്തിൽ കൊണ്ടിടുക. അതുപോലെ ഗേൾസിൽ ഒരു വൻ പണി കിട്ടിയ ഒരാളാണ് ഞാൻ. എൻ്റെ ബർത്ത്ഡേ ഇവർ ഹോളിയാണ് ആഘോഷിച്ചത്, ഫുള്ള് കളറും കേക്കും ഒക്കെ ആയിട്ട് തന്നെ ഒരു വകയാക്കിയായിരുന്നു. 3 വർഷവും ആഘോഷിച്ചിട്ട് അലമ്പായ ഒരുത്തൻ്റെ ബർത്ത്ഡേ ആണ്, അതായത് വൈശാഖിൻ്റെ, നമ്മൾ മുന്തിരി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് ഇയർ അവൻ്റെ ബർത്ത്ഡേക്ക് മുന്തിരി കൊണ്ട് അഭിഷേകം നടത്തിയിട്ട് വലിയ ട്യൂട്ടറിൻ്റെ വകയും സാറിൻ്റെ വകയും ഒക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നു. സെക്കൻഡ് ഇയറിലാവുമ്പം നമ്മൾ അവനെ എന്താ പറയുക മൈദയിലും വെള്ളത്തിലും അഭിഷേകം നടത്തിയിട്ടും കുറേ കേൾക്കേണ്ടി വന്നു. തേർഡ് ഇയറിൽ അവൻ്റെ ബർത്ത്ഡേ ട്രീറ്റ് കാരണം നമുക്ക് തന്നെ ഒരു മുട്ടം പണി കിട്ടി, അതായത് അവനെ 20 രൂപ കൊണ്ട് അവനെ ചെലവെടുപ്പിച്ചിട്ട് നമ്മൾ 200 രൂപേൻ്റെ ബുക്ക് വരെ എന്ന് പറയുന്നത് പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടായിന്. ഏറ്റവും മനോഹരമായ സെലിബ്രേഷൻ തേർഡ് ഇയറിനാണ് ഉണ്ടായത്. തേർഡ് ഇയറിന് ഇവൻ്റെ ബർത്ത്ഡേ ചെലവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കോളേജ് ക്യാൻറ്റീനിൽ പോയി, 10 രൂപയുടെ പഫ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെ ആയിട്ട് ഒരാൾ കഴിച്ചു. പിന്നെ നമുക്ക് തോന്നി 10 പോരാ, മീൻസ് ഒരു സ്റ്റുഡൻറ് 10 വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ മുതലാവൂലെന്ന് പറഞ്ഞിട്ട് 20 രൂപേൻ്റെ ചിലവാക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം കൂടി വാങ്ങി, 10 രൂപേൻ്റെ ഐസ്ക്രീം കൂടി വാങ്ങി കഴിച്ച് പോകുമ്പോഴേക്ക് സമയം കുറച്ച് വൈകും, ഇൻ്റർവെല്ലിന് ആകെ 5 മിനിറ്റല്ലേ ഉള്ളൂ. ഗിരീസാർ എന്നായിരുന്നു ക്ലാസ്, സാർ അല്ലെങ്കിൽ തന്നെ മര്യാദക്ക് അങ്ങനെ ക്ലാസ് കയറ്റൂല. ഇതും ആക്കിയാലും സാറ് പുറത്ത് പോയി കുറഞ്ഞു. പുറത്ത് പോയി കുറഞ്ഞാൽ അന്ന് നമ്മുടെ ട്യൂട്ടർ ഫൗസിയാമിസ് ലീവായിരുന്നു, ലോങ് ലീവിലായിരുന്നു. അപ്പം പ്രസീത മിസ്സായിരുന്നു അന്നേരം ട്യൂട്ടറിങ് ചാർജ് ഉണ്ടായത്. എന്നിട്ട് സാറൊന്ന് പോയി പ്രസീത മിസ്സിനെ കാണാൻ വരും. അപ്പം മിസ്സിനെ കാണാൻ നമ്മളെല്ലാവരും പോകണ്ടല്ലോ, രണ്ടാൾ പോയാൽ മതി പറഞ്ഞിട്ട് ഞാനും പിന്നെ നമ്മളെ റെപ്പായിട്ടുള്ള രോഹിത്തും PC ഒക്കെ പോയി. പോയിട്ട് പറഞ്ഞു സാർ ഇങ്ങനെ കയറാത്തതിന് പുറത്താക്കി മിസ്സിനെ കാണാൻ പറഞ്ഞു. മിസ് പറഞ്ഞു ശരിയെന്നാണ്. അപ്പം മിസ് വിചാരിച്ചാൽ ഞങ്ങൾ 3 പേരെ മാത്രമേ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ ആകെ 5-6 ആളെ ക്ലാസ് കയറിയിട്ട് ബാക്കി എല്ലാവരും പുറത്താണ്, മൊത്തം പുറത്താക്കി HOD വിളിച്ചു. HOD എന്ന് പുതിയ HOD ഇപ്പോൾ HOD സാറാണ്, പിന്നെ മോഹനാലൻ സാറാണ്. സാറ് വിളിക്കുമ്പോഴേക്ക് ആർക്കും ഐ ഡി കാർഡ് ഇല്ലാത്തവരെ നമ്മൾക്ക് പിന്നെ NB അക്രഡിറ്റഡ് സംതിങ് ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ, അപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് വേണമെന്നും പറഞ്ഞിട്ട് ID കാർഡ് ഇല്ലാത്തവരോടെല്ലാം എന്ത് പറഞ്ഞു ലൈബ്രറിയിലേക്ക് ബുക്ക് സ്പോൺസർ ചെയ്യാറുണ്ട്. അപ്പോഴേക്കും വൈശാഖ ആണെങ്കിൽ ID കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കഷ്ടമായിപ്പോ 20 രൂപേൻ്റെ പറ്റേക്കാൻ പോയിട്ട് 200 രൂപേൻ്റെ ബുക്ക് മേടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നത് അവൻ്റെ ബർത്ത്ഡേക്ക്. ആ വൃത്തികെട്ട ബർത്ത്ഡേ അന്നത്തോടെ നിർത്തി. ആദ്യമൊക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആളുടെ
കാര്യം പോക്ക. എനിക്ക് ഓർമ്മയുള്ളത് വെച്ചാൽ കിളി, ആ റമീസ്, അവൻ്റെ ട്രിമ്മർ വെച്ച് മീശെടുത്ത് മീശിൻ്റെ താടിയൊക്കെ എടുത്ത് പകുതി ആയപ്പോൾ ട്രിമ്മർ നിന്ന്, അപ്പോൾ പകുതി മീശയും പകുതി താടിയും പോയിട്ട് ചെക്കനാകെ അവിടെ നിൽക്കുന്നു. പിന്നെ ആരുടെ പരത്തിലുണ്ടെങ്കിലും ഹരീനെ പിടിച്ച് ആ വെള്ളത്തിലിടുന്നൊരു ചടങ്ങുണ്ട്, അത് ആരുടെ പരത്തിലുണ്ടെങ്കിൽ മുടക്കില്ല. അതൊക്കെ നല്ല കോമഡി സീനാണ്. ബർത്ത്ഡേ ആഘോഷങ്ങൾ പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ആ കൊളാണ്. കൊളയിൽ നമ്മൾ സെയിൽ ബ്ലോക്കിൻ്റെ പുറത്തിൻ്റെ കുളത്തിൽ ആരെ ബർത്ത്ഡേ വന്നാലും എന്നെ പിടിച്ച് എടുക്കൊണ്ടിരും. പിന്നെ ഞാൻ രണ്ട് കൊല്ലം കൊണ്ട് ആരെയല്ലോ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് ഞാൻ എൻ്റെ ഏഴ് യൂണിഫോമാണ് കളഞ്ഞിട്ടുള്ളത്. ആരെ ബർത്ത്ഡേ വന്നാലും അവസാനം എൻ്റെ എൻ്റെ ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ മനസ്സിൽ നിറയെ ഡി ജെ ലൈറ്റ്സും പാട്ടും ചാടിത്തുള്ളിലൊക്കെയാണ്. കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സി ടി കെയറിൻ്റെ ചങ്കാണ് നമ്മുടെ ഓഡിറ്റോറിയം. ചിലങ്കാമിഴി, യവനിക, അങ്ങനെ എത്രയെത്ര ഓർമ്മകളെ, എന്ത് പ്രോഗ്രാം വന്നാലും നമ്മുടെ ഓഡിറ്റോറിയം ഡെക്കറേഷനാണ് നമുക്കുമേ. മിക്കപ്പോഴും കോളേജിലെ ക്ലാസ്സൊക്കെ ഒഴിഞ്ഞ് രാത്രികളിലായിരിക്കും ഡെക്കറേഷൻ പരിപാടികൾ. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ഫുഡും കഴിച്ച് അവിടെ തന്നെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങിയ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പലർക്കും. നമ്മുടെ സ്വന്തം ഓപ്പൺ ഓഡിറ്റോറിയം, എല്ലാത്തിനും സാക്ഷിയായ ഓപ്പൺ ഓഡിറ്റോറിയം. ഓപ്പൺ ഓഡിറ്റോറിയത്തിന് പരിപാടിയിലേക്ക് തലേദിവസം രാത്രി ഡെക്കറേഷൻ ആയാലും ഒരു രാത്രി മുതൽ രാവിലെ വരെ ഇരുന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഇയറിൽ ഉണ്ടാകുമ്പോൾ ഡെക്കറേഷൻ ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ കിടന്നുറങ്ങി രാവിലെ എണീച്ചിട്ടുണ്ട്. ഓഡിറ്റോറിയം അപ്പോഴും ഒരുപാട് ഓർമ്മകൾ തന്നൊരു സ്ഥലമാണ്. ഓഡിറ്റോറിയത്തിന് പറയുമ്പോൾ എന്തലമ്പും അടിപിടിയും പരിപാടിയായാലും കളറായിട്ട് നടക്കുന്നൊരു സ്ഥലം, അത് ഓഡിറ്റോറിയത്തിന് എങ്ങനെ പറയാം. ചിലപ്പോൾ ചില പരിപാടിക്കൊക്കെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ തന്നെ കടന്നുറങ്ങും. സി ടി കെയറിൽ പഠിച്ച ഒരാൾക്ക് കണ്ണും പൂട്ടി പറയാൻ വേണ്ടി പറ്റും ആ നാല് മതിൽ കെട്ടല്ല നമ്മുടെ കോളേജ് മെമ്മറീസിനെ ഇല്ലാതെന്ന്. അങ്ങ് ചിമിനി ടൗണ് മുതൽ ഇങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ് നമ്മുടെ കോളേജ് ലൈഫും അതിലെ അനുഭവങ്ങളും. അതുകൊണ്ട് തന്നെ മുത്തപ്പൻ വടപ്പുരയും ചീമേനി മുണ്ടി ഇതെല്ലാം നമ്മുടെ കോളേജ് മെമ്മറീസിൽ ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടല്ലേ. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം നമുക്ക് പങ്കുവെക്കാനുണ്ട്. സോ ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ. കോളേജിനടുത്തുള്ള ടെമ്പിൾ ഓർമ്മ, അത് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് ഓച്ചിക്ക് കിട്ടുന്ന ബിരിയാണി സദ്യയൊക്കെ ആയിരുന്നു. ഞാനിതുവരെ കഴിച്ചിട്ടില്ല അവിടുന്ന്. പക്ഷെ അതിൻ്റെ കുറേ കഥകൾ അവസാനം എല്ലാം ആൾക്കാരെ പറഞ്ഞ് ഓടിപ്പിച്ച കഥ വരെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട്. ഇങ്ങനെ ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ടെന്ന പരിപാടി ഇല്ലേ, അതിന് നല്ലോണം നാണം കിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് അവിടുന്ന് ശരിക്കും അതൊക്കെ ഒരു എന്താ പറയുക, അതൊക്കെ അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഹോസ്റ്റലിൽ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 5-6 ആ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാളുടെ കല്യാണം നടന്നത് ചീമേനി മുത്തപ്പൻ അമ്പലത്തിൻ്റെ അടുത്ത് വെച്ചത്. അപ്പോൾ അന്ന് അവിടത്തേക്ക് പോയപ്പോൾ ആ ഒരു വിഷ്വൽസ് ഇങ്ങനെ അവ്യക്തമായിട്ട് എൻ്റെ മനസ്സിലുണ്ട് അവിടുത്തെ ആ കുരങ്ങന്മാർ. കാരണം അവിടുന്ന് പക്ഷെ മീൻസ് അന്ന് ഇത്ര ഇപ്പം കാണുന്ന പോലെ ഒന്നല്ല, ഇത്ര വലിയ മടപ്പുരി എന്നല്ല, ഒരു വലിയ പാറ, വലിയ മുട്ടപ്പാറ, മുട്ടപ്പാറയിലടുത്തൊരു അമ്പലം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം മണ്ണൊക്കെ കുഴച്ച് നിൽക്കുന്നത് നല്ല രീതിയിൽ കാണും, റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലാണ്, റോഡൊന്നും ഇത്ര ഇതിലില്ലേ ഉണ്ടായില്ല. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് കൂടിയിട്ട് ഈ മുത്ത ആ കുരങ്ങിനെ കാണാൻ പറ്റുക ആ കാവിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയിലെ അമ്പലത്തിൽ നിന്ന് അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അന്ന് ഇപ്പം അതൊരു കുറച്ച് മണ്ണിട്ട വാതക, പണ്ടൊരു പൂഴി തന്നെ ആയിരുന്നു, ശരിക്കും ഒരു പൂഴിയായിരുന്നു അത്. അപ്പോൾ അത് നല്ല അന്ന് ഹോസ്റ്റലിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. കാരണം ഒരു അന്ന് കോളേജിൻ്റെ മതിലൊന്നും അത്രയും ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ കണ്ടോർന്നില്ല. ഹോസ്റ്റലൊന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം വലിയൊരു പാറയാണ്, വലിയ മുട്ടപ്പാറയാണ്, എൻ്റെ ഇപ്പുറത്ത് വലിയ കാടും. അപ്പോൾ ഹോസ്റ്റലൊക്കെ കെട്ടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് അത് ചീമേനി എഞ്ചിനീയറിംഗ് കോളേജാണെന്നും അത് അവിടെ ഞാൻ പഠിക്കാൻ വരുന്നെന്നും ശരിക്കും ഒന്നും അറിയാൻ പറ്റിയില്ല. അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അന്നത്തെ കോളേജ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെങ്കിലും പോയിട്ട് കാണാമായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടാമത് പിന്നീട് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് പോയി ചോദിച്ചു കല്യാണ സി ഡി ആൽബാറ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത ഫോട്ടോയിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമല്ലോ ചീമേനിയുടെ അന്നത്തെ അവസ്ഥ. പക്ഷേ ഉണ്ടായിട്ടില്ല, ഇല്ലാന്ന് അവർ പറഞ്ഞു. അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര മീൻസ് എക്സ്പീരിയൻസ് അല്ല ഒരു എന്താ പറയുക, അന്നത്തെ ആ വിശ്വസിക്കുന്നത് വിശ്വസം അത് ഒരു അവ്യക്തമായ ഓർമ്മയുള്ളൂ. പക്ഷെ ഇപ്പം ഇങ്ങനെ മുത്ത അടുത്തുള്ള ടെമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യ ഓർമ്മ വരുന്നൊരു മെമ്മറി അതായിരിക്കും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കോളേജ് മെമ്മറീസ് അങ്ങ് കംപ്ലീറ്റ് ആയി എന്ന് പറയണമെങ്കിൽ തീർച്ചയായും അതിലേക്ക് എം എച്ചും ജനതീമ തട്ടുകടയും ഒക്കെ കയറി വരണം അല്ലേ.
എന്നാലും മാത്രമേ നമ്മുടെ മെമ്മറീസ് അങ്ങ് സെറ്റായി എന്ന് പറയാൻ വേണ്ടി പറ്റും. യമ്മച്ചിലെയും ജനതയിലെയും ബിരിയാണിയും പൊറോട്ടയും മിക്സും ടേസ്റ്റ് ചെയ്യാത്തവരായിട്ട് വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹോസ്റ്റലേഴ്സിനെ ആ തട്ടടയിലെ ഫുഡും. നമുക്ക് പിറക്കാണ്ട് പോയ ക്യാൻറ്റീൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നതാണല്ലേ ഇവയെല്ലാം. എനിവേ, ആ രുചികളിലേക്ക്, ആ രുചിയുടെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ. അമ്മച്ചിലെ പൊറോട്ട മിക്സ് അത് മറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെവിടെയെല്ലാം കുത്തുപൊറോട്ട കിട്ടും, നാട്ടിലെല്ലാം കുത്തുപൊറോട്ട കിട്ടും, അമ്മച്ചിലെ പൊറോട്ട മിക്സിന് ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് പ്രാവശ്യം വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടുത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മൾ വിശപ്പ് എന്നിട്ട് പോവുക മിക്കവാറും സ്വാധീകരിക്കും. എനിക്കും അഖിലാണ്ടൊക്കെ മിക്കവാറും വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് കഴിച്ച് കഴിയാൻ ഞാനും അഖിലാണ്ടായിരിക്കും. എന്നിട്ട് സ്വാധി അവിടെ ബാക്കി വെക്കലുണ്ട് മിക്കവാറും. എന്നിട്ടത് പാർസലാക്കലുണ്ട്. അതാണ് അവിടുത്തെ ഒരു ഇത്. ടീമിലെ തട്ടുകള ഫുഡ്സ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസം, ഏറ്റവും കൂടുതൽ നല്ലൊരു സാധനം ശരിക്കും. വൈകുന്നേരം ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ തട്ടുകട അവിടെ പോയിരിക്കും. അവിടുന്ന് കഴിക്കുന്ന ഒരു ചായയുടെയും ഇതൊക്കെ രുചി ഉണ്ടല്ലോ, ഭയങ്കര രസമാണ്. അത് നല്ല ഫീലാണ്. ഫ്രണ്ട്സിന് കൂടി വൈകുന്നേരം കുറച്ചിങ്ങനെ എന്താ പറയുക, ആ ഒരു ചിമിനിയുടെ സന്ധ്യകളൊക്കെ ആസ്വദിച്ചിട്ട് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, നല്ല രസമുള്ള പരിപാടിയാണ്. എം എച്ചും ജനതാ ഹോട്ടലിനെ കുറിച്ചിട്ടും പറയുമ്പം മെയിനായിട്ട് ഏതൊരാൾക്കും മനസ്സിലാദ്യം വരുന്നത് അവിടുത്തെ ബിരിയാണിയാണ്. ബട്ട് എൻ്റെ ഫേവറേറ്റ് ബിരിയാണി എം എച്ചിലും ജനതാ ഹോട്ടലിലും ആയിരുന്നില്ല. എൻ്റെ ഫേവറേറ്റ് സ്പോട്ട് നമ്മളെ ചീമേനി തുറന്ന ജയിലിൻ്റെ അപ്പുറം ഒരു ഹോട്ടലുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ബിരിയാണി ആൻഡ് അവിടെയുള്ള ഒരു ബീഫ് ഫ്രൈ. സോ ആ ബിരിയാണി ആൻഡ് ബീഫ് ഫ്രൈ കോമ്പിനേഷൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ്. അത് ഐ തിങ്ക് അത് ലാസ്റ്റ് ഇയർ ഉണ്ടാകുമ്പോഴാണ് ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തത്. ബട്ട് ദ ബിരിയാണി ആൻഡ് എന്താ പറയുക, ബീഫ് ഫ്രൈ വാസ് ഓസം. അവസാനമായിട്ട് ആചാരങ്ങളൊന്നും തന്നെ തെറ്റിക്കാണ്ട് നമ്മുടെ പതിവ് ക്ലീശേ ചോദ്യം നമ്മളങ്ങ് ഇറക്കലായിട്ടാ. ചോദ്യം മറ്റൊന്നുമല്ല, 2016-20 ബാച്ചുകാർക്ക്, അവരുടെ പിന്തലമുറക്കാരായ നമ്മൾക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് തരാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം. ഫസ്റ്റ് ഇയർ തൊട്ട് എൻജോയ് ചെയ്ത് തുടങ്ങാം, മാക്സിമം എൻജോയ് ചെയ്യണം. പിന്നെ നമ്മൾ ക്യാമ്പസിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ പലതും ഉണ്ട്, ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കോളേജിൽ ഒരു പ്രോഗ്രാമിനും വരാതിരിക്കാൻ പാടില്ല. നമ്മളെ കോളേജിലെ പ്രോഗ്രാമാണ് നമ്മളെ കോളേജ് ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് തരുക. ഒരിക്കലും കുറ്റബോധം തോന്നാൻ പാടില്ല. ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു കോളേജിൽ പഠിക്കേണ്ടി വന്ന ഒരു നിർഭാഗ്യവന്മാരായ സ്റ്റുഡൻസ് ആണെന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നല്ല കോളേജാണ് അത്. മെയിനായിട്ട് നമ്മളെ സ്റ്റുഡൻസിനെ ബേസ്ഡ് ആയിട്ടിരിക്കും, അതായത് നമ്മളെ അവിടെയുള്ള എൻജോയ്മെന്റ്. ജൂനിയേഴ്സിനോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനുള്ളത്, കാരണം നമുക്കത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം എന്നോടൊക്കെ ഇപ്പോൾ ആര് പറഞ്ഞ് തരുമായിരുന്നെങ്കിലും കോളേജ് നമുക്ക് മിസ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ലായിരുന്നു. കോളേജിൽ പല കാര്യങ്ങൾ സംഭവിക്കും. നമ്മുടെ ഫസ്റ്റ് ഇയർ ഉണ്ടാവുന്ന ഫ്രണ്ട് ലാസ്റ്റ് ഇയർ ഉണ്ടാവില്ല. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. നമ്മളുടെ സപ്ലീസ് വരും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ സ്റ്റഡീസ് പോവില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് പോവില്ല, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വരും. മീൻസ് നമ്മളുടെ പ്രായം അതാണ്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരു മൊമെൻ്റ് നമ്മൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ അപ്പം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാവും. സോ എന്ത് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഹാർട്ട്ലി അത് എക്സ്പീരിയൻസ് ചെയ്യുക. അത് എന്താ പറയുക, അതൊരു ഭാഗ്യമാണോ എല്ലാം നമുക്കിപ്പോൾ കിട്ടുന്ന. അതേപോലെ തന്നെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു പ്രശ്നമാണെങ്കിലും ഒരു സന്തോഷമാണെങ്കിലും ഒരു സങ്കടമാണെങ്കിലും എല്ലാ കാര്യത്തിനെയും നമ്മൾ നമ്മളായിട്ടിരുന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുശേഷം നമുക്ക് റിഗ്രറ്റ് ചെയ്യാനുള്ള കാര്യമാണ്. അതിന് ശേഷം റിഗ്രറ്റ് ചെയ്യാം, ഹാപ്പി ആയിട്ട് നമുക്കത് ആലോചിച്ച് സന്തോഷിക്കാനുള്ള കാര്യമാണെങ്കിൽ പിന്നെ ആലോചിച്ച് സന്തോഷിക്കാം. ഒരിക്കൽ കരഞ്ഞ തോർത്ത് പിന്നെ ചിരിക്കുകയാണെന്നാണെങ്കിൽ പിന്നെ ചിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ അതെന്ത് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഇന്നൊന്നും ചെയ്യാൻ നിൽക്കണ്ട. കോളേജ് ലൈഫാണ്, എത്ര പൊട്ട കോളേജാണ് അല്ലെങ്കിൽ എത്ര പൊട്ടയായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും കോളേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മിസ് ചെയ്യും. ഒരു ഫിലിമിൽ ജഗതി പറയുന്ന പോലെ നിങ്ങളൊരു പുസ്തക പുഴുക്കളായിട്ട് ജീവിക്കരുത്. ഇതുപോലെ തന്നെ ക്ലാസ് കട്ട് ചെയ്യുക, സിനിമയ്ക്ക് പോവുക, അവരെ 75 അറ്റൻഡൻസ് മെയിൻ്റെ ചെയ്ത് ബാക്കി ഇത് കട്ട് ചെയ്യുക. പഠിക്കുക, പോരാടുക. കളിയും ചിരിയും തമാശയും കരച്ചിലും വിളിച്ചലൊക്കെ നിറഞ്ഞ 4 വർഷങ്ങൾ.
നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1400 പരം ദിനങ്ങളും അതിലേറെ ഓർമ്മകളും അതിൽ നിന്നൊക്കെ ഇവിടെ പറയുന്ന നമ്മുടെ സ്വന്തം സീനിയേഴ്സും. ഇതാണ് ഇന്നത്തെ സി ടി കെ ആർ കാഴ്ച. നമ്മളിപ്പോൾ എന്നവരോട് പറയുക, ലൈഫിലെ എല്ലാ തുടക്കത്തിനെയും ഓരോ അവസാനം ഉണ്ടല്ലേ. സോ ജീവിതത്തിൻ്റെ നല്ല നല്ല തുടക്കങ്ങളുടെ ഒരു ചെറിയ അവസാനം മാത്രമാവട്ടെ ഇതെന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ആൻഡ് നമ്മളോട് നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തതിനി ഒരു വെരി ബിഗ് താങ്ക്സ് നമ്മൾ പറയാം കേട്ടോ. ജീവിതത്തിൽ എത്ര തന്നെ ദൂരം നമ്മൾ പോയാലും എത്ര തന്നെ ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തിയാലും ഈ 4 വർഷത്തെ ഓർമ്മകളുടെ നീറൊന്നും അങ്ങ് മങ്ങാൻ പോകുന്നില്ല അല്ലേ. എനിവേ, നമ്മളെല്ലാം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളെ വല്ലാണ്ട് അങ്ങ് നമുക്ക് മിസ് ചെയ്യും.